ആറാം അധ്യായത്തിലെ നാലാമത്തെ ഖണ്ഡം തീർന്നു. അതോ കുറച്ചേ ഉള്ളൂ? ആറാം അധ്യായം നാലാം ഖണ്ഡം തീർന്നു. നാല് നാല് തീർന്നു. അഞ്ചും അഞ്ചും കഴിഞ്ഞല്ലോ, അഞ്ചാം ഖണ്ഡം കഴിഞ്ഞു. അഞ്ചും കൂടെ കഴിഞ്ഞു. ആ ശരി, ഇനി ആറാം ഖണ്ഡമാണ് എടുക്കണ്ടേ? ഇനി ആറാം എടുക്കണ്ട, അഞ്ചു തീർന്നല്ലോ. ഓ ശരി, അഞ്ച് 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 കഴിഞ്ഞു. ആറ്, ഇനി ആറെടുത്താ മതിയല്ലോ. അതെ അതെ. ശരി. ദക്ഷിണസൗമ്യ മധ്യമാനസ്യാം യോനിമ ഫൗർഫ സമുദീഷതി തത് സർപ്പർഭവതി. ദധിനഹ തൈരിന്റെ, ദധി തൈര്, ദധിനഹ തൈരിന്റെ ഷഷ്ടി ഏകവചനമാണ്. സൗമ്യ സംബോധനയാണ്. മധ്യമാനസ്യ മധിക്കപ്പെടുന്ന, കലക്കപ്പെടുന്ന, തൈര് കലക്കുന്ന എന്നർത്ഥം. മധ്യമാനസ്യ മഥനം ചെയ്യുന്ന, തൈരിന്റെ യോ യാതൊന്നാണോ, അണിമ സൂക്ഷ്മമായ അംശം, അണിമ അത് ഊർധ്വ സമുദീഷതി, അത് മുകളിലേക്ക് ഉയർന്നു വരുന്നു. ഊർധ്വ മുകളിലേക്ക്, സമുദേഷ്യതി ഉയർന്നു വരുന്നു. തത് സർപ്പുർഭവതി, അതാണ് വെണ്ണ. തത് സർപ്പിഹി ഭവതി, അതാണ് സർപ്പിഫ് അല്ലെങ്കിൽ വെണ്ണ. നമുക്ക് ഒരു കാലത്ത് നിത്യപരിചയമാണെന്നാണ്, പാലുറയിച്ച് കിട്ടുന്ന തൈര് കലക്കി കടഞ്ഞ് നെയ്യെടുക്കുക. ഇപ്പൊ തൈര് കടയുമ്പോൾ, തൈര് കടയുമ്പോൾ നെയ്യ് കാണത്തില്ല. എന്തിനായി കടയുന്നത്? കാരണം ഒന്നും കാണാനില്ല, വെറുതെ ഇട്ടിങ്ങനെ കലക്കുക. കുറേ സമയം മധ്യമാനസ്യ ദഗ്ധ, കലക്കിക്കൊണ്ടിരിക്കുന്ന ആ എന്താ തൈരിന്റെ ഒരു സൂക്ഷ്മാംശമുണ്ട്. ചിലപ്പം എന്താണ്, 2 ലിറ്റർ തൈരൊക്കെ കടഞ്ഞാൽ കിട്ടുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, ഒരു തളമോ രണ്ടു തളമോ വെണ്ണയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. കാരണം അതിന്റെ സൂക്ഷ്മാംശമാണ്. ആ സൂക്ഷ്മമായ അംശം മുകളിലേക്ക് പൊങ്ങി വരും, അതാണ് വെണ്ണ. നമുക്കറിയാം, തൈര് കലക്കി 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 തണുത്ത വെള്ളം ഒഴിച്ച് കലക്കി വരുമ്പോൾ ഇങ്ങനെ ഊറി ഊറി മുകളിലേക്ക് പൊങ്ങി ഉരുണ്ട് വരും, പൊങ്ങി വരും. പിന്നെ നമ്മളൊരു പ്ലാവിലൊക്കെ വടിച്ചെടുത്ത് വീണ്ടും ഒരു തണുത്ത വെള്ളത്തിലിട്ട് നോക്കുമ്പോൾ കട്ടി പിടിച്ച വെണ്ണയായിട്ട് തരും. ദധ്നഹ സൗമ്യ മധ്യമാനസ്യ യോ അണിമ സ ഊർധ്വ സമുദീക്ഷതി, അത് മുകളിലേക്ക് ഉയർന്നു വരുന്നു. തത് സർപ്പർഭവൻ, അതാണ് സർപ്പിഫം. ദധ്നസൗമ്യ മധ്യമാനസ്യയോണിമ സ ഊർധ്വസമുദീഷതി തത് സർപ്പർഭവതി. ദധ്നസൗമ്യ മധ്യമാനസ്യയോണിമ സ ഊർധ്വസമുദീഷതി തത് സർപ്പർഭവതി. ഏവമേവ ഖലു സൗമ്യ അന്നസ്യ അശ്യമാനസ്യ യോ അണിമ സ ഊർധ്വഃ സമുദീഷതി തൻ മനോഭവതി. ഏവമേവ ഖലു, ഇങ്ങനെ തന്നെ. ഏവമേവ ഖലു, ഇങ്ങനെ തന്നെ. സൗമ്യ സംബോധന അന്നസ്യ അശ്യമാനസ്യ, അശ്യമാനസ്യ അന്നസ്യ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ, അശ്നോതി കഴിക്കാന്ന്, അശ്യമാനസ്യ അന്നസ്യ, കഴിക്കുന്ന അന്നത്തിന്റെ. യോ അണിമ, യാതൊന്നാണോ സൂക്ഷ്മാംശം. സഹ ഊർധ്വസമുദീഷ, അത് മുകളിലേക്ക് പൊന്തി ഉയർന്നു വരും. തത് മനോഭവതി, അതാണ് മനസ്സ്. എങ്ങനെ മനസ്സുണ്ടാകുന്നു എന്ന് ഋഷി വ്യക്തമാക്കി ഉദാഹരണത്തിലൂടെ കാണിച്ചു. കാരണം മനസ്സ് നമ്മളെ ശരീരത്തെ സംബന്ധിച്ച്
അദൃശ്യമായ ഒരു സാന്നിധ്യം, രൂപമില്ല മനസ്സ്, പക്ഷെ മനസ്സുണ്ടോന്ന് ഉറപ്പാ. ആരെങ്കിലും മനസ്സ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു മൂർത്തി രൂപമായിട്ട് മനസ്സെടുത്ത് കാണിക്കല്ല. ഇതാണ് മനസ്സ്. ഡോക്ടർമാർക്ക് ആന്തരിക അവയവങ്ങൾ പരിശോധിച്ച് പരിശോധിച്ച് വരുമ്പോ ഇതാണ് മനസ്സിനെ ചൂണ്ടിക്കാണ്. എൻ്റെ അത്തൊന്നുമില്ല, പക്ഷെ മനസ്സില്ലേ ഉണ്ട്. എല്ലാത്തിനും മനസ്സുണ്ട്, ഉറപ്പാണ്. അപ്പം അദൃശ്യമായി നമ്മുടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ശരീരത്തിന്റെ സമസ്ത ഘടകങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതാണ് മനസ്സ്. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചപ്രാണൻ, ഇതൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ബാധ്യത മനസ്സിനാണ്. മനസ്സുണ്ടെങ്കിലേ ഇതൊക്കെ നടക്കുള്ളൂ, മനസ്സില്ലെങ്കിൽ ഇതൊന്നുമില്ല. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയം എന്ന് തന്നെ പറയാം. സംവേദനക്ഷമമായ ഒരു ഇന്ദ്രിയമാണ് മനസ്സ്. ഈ മനസ്സിൽ എന്തൊക്കെയാണ് കൊള്ളാൻ പറ്റാത്തത്? ഇത്ര ജീവിയെ കൊള്ളൂ എന്ന് ഒരു കണക്കോ എന്നത് പറയാൻ പറ്റത്തില്ല. എത്ര വേണമെങ്കിലും വിചാരിച്ച് 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 കൂട്ടാം. മെമ്മറി പവർ കഴിഞ്ഞു. ഇനി ഇന്ന് എന്റെ മനസ്സിൽ വിചാരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലുള്ള അവസ്ഥയില്ല. പക്ഷെ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് മെമ്മറി പവർ ഉണ്ടാകഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമുക്കൊന്നും കൂട്ടിവെക്കാൻ പറ്റത്തില്ല. മനസ്സിലങ്ങനെയല്ല. ഇനിയും ഓർമ്മകളായ കാലം മുതൽ ഉണ്ടായിരുന്നത് എന്തുണ്ടാകും? മനസ്സുണ്ടാകും. ഞാൻ ഓർമ്മിച്ചെടുക്കും. എന്റെ മനസ്സുകൊണ്ട് അതൊക്കെ ഓർമ്മിച്ചെടുക്കണേ. അതും എവിടെ ഉണ്ടാവും? ഈ മനസ്സിലുണ്ട്. പിന്നെ ഈ മനസ്സ് നമുക്ക് നിത്യേന അനുഭവിക വേദ്യമാകുന്നത് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥയിൽ കൂടിയാണ്. ജാഗ്രത മനസ്സുണ്ട്, സ്വപ്നത്തിൽ മനസ്സുണ്ട്, സുഷുപ്തിയിലുണ്ട്. ജാഗ്രത മനസ്സാണ് സമസ്ത അനുഭവങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട്. സ്വപ്നത്തിലെ മനസ്സാണ് സ്വപ്നം കാണിച്ചു തരുന്നത്. സ്വപ്നത്തിൽ മനസ്സ് സൂക്ഷ്മ രൂപം. എല്ലാ ഇന്ദ്രിയങ്ങളും എന്താണ്? ശാന്തമായി ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാ നാഡിഞരമ്പുകളും ശാന്തമാകുമ്പോൾ ഒരു നാഡി മാത്രം പ്രവർത്തനക്ഷമമായി നിൽക്കും. അതിൽ കൂടി മനസ്സ് സൂക്ഷ്മാംശത്തിൽ കൂടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ജന്മത്തിലോ ജന്മാന്തരത്തിലോ സമ്പാദിച്ച വാസനകളെ കാണിച്ചു തരും. അതാണ് സ്വപ്നം. അത്ര ഭംഗിയായിട്ട് സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ കാണുന്ന ഈ സ്വപ്നം വാസ്തവത്തിൽ മനസ്സ് അവിടെ സൂക്ഷ്മ സ്ഥിതി. സുഷുപ്തിയിലും മനസ്സുണ്ട്, മനസ്സും കൂടി ഉറങ്ങിപ്പോകുന്നു മാത്രം. അപ്പൊ ഈ മൂന്ന് അവസ്ഥകളിലും നമ്മുടെ ശരീരത്തിലെ എല്ലാത്തരം അറിവുകൾക്കും കാരണമായി. അപ്പൊ വാസ്തവത്തിൽ തൈര് കടഞ്ഞെടുത്ത് വെണ്ണയെടുക്കുന്നത് പോലെയാണ് മനസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വെണ്ണയ്ക്കൊരാകൃതി ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ. വെണ്ണ ഇന്ന പോലെ ഇരിക്കും എന്നിടത്ത് കാണിക്കാനുണ്ടോ? അത് പെട്ടെന്ന് ഉരുകി പോവും. ഉരുകിയാൽ എന്താകും? ഉരുക്കുന്നെയ്യാവും. അതെന്ത് ചെയ്യും? വീണ്ടും കെട്ടി പിടിക്കും. ഇതേപോലാണ് മനസ്സ്. വെണ്ണനെയ്യ് പോലെ ചിലപ്പോ അത് അലിഞ്ഞു പോകും. മനസ്സിന് അലിവുണ്ട് നമ്മൾ പറയും. ചിലപ്പോ പറയാം എന്റെ മനസ്സ് കല്ലുപോലെ കട്ടിയാണ്. അതെ, അങ്ങനെ കല്ല് പറയുകയാണ്. ചിലപ്പം എന്റെ മനസ്സ് കാണാൻ ഇല്ലാത്ത അവസ്ഥ എന്താണ്? ഈ തൈരിനകത്ത് നെയ്യുണ്ട്, പക്ഷെ കാണാം. അത് മഥനം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഊറി ഊറി മുകളിലേക്ക് പൊങ്ങി വരും. ഇതേപോലെ അശിതസ്യ അന്നസ്യ, കഴിക്കുന്ന ഭക്ഷണത്തിൽ മനസ്സിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു അംശമാണ് മനസ്സായിട്ട്. നല്ല പാല് ഉറയൊഴിച്ച്, നല്ല തൈര് ചേർത്ത് ഉറയൊഴിച്ച്, നല്ല പാത്രത്തിൽ ഉറയൊഴിച്ച്, ശുദ്ധമായ കൈകൊണ്ട് പാത്രം കൊണ്ട് കലക്കിയെടുത്തെങ്കിൽ നല്ല വെണ്ണ കിട്ടുള്ളൂ, ഉറപ്പാകും. അല്ലെങ്കിൽ ഈ വെണ്ണയ്ക്ക് ഈ പാത്രത്തിന്റെ ദുർഗന്ധങ്ങളും ദുഷ്ടതയും പോരായ്മ ഒക്കെ ഉണ്ടാവും. ഉറയൊഴിക്കുമ്പോൾ തൈര് പൂർണ്ണമാവാതെ നാല് കഷ്ണമായി കിടന്നാൽ വെണ്ണ കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? അത് ഇതേപോലെയാണ്, നമ്മൾ കഴിക്കുന്ന അന്നത്തിന്റെ ഒരു അംശമാണ് മനസ്സായിട്ടുള്ളത്. നല്ല മനസ്സുണ്ടാകണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കും. നല്ല ഭക്ഷണം എന്ന് വെച്ചാൽ ശുചിയായ ശുദ്ധമായ ഭക്ഷണം എന്നർത്ഥം. വളരെ പരിശുദ്ധമായിരിക്കണം ഭക്ഷണം. ഒരു ഒരു അടുത്ത കാലഘട്ടം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാത്ത വിഷയം അതാണ്. കാരണം ഇതിന്റെ മാലിന്യത്തെയൊക്കെ മറക്കി പിടിക്കാൻ പാകത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ പൂശിയാണ് ഭക്ഷണം നമ്മുടെ കിട്ടുന്നത്.
പക്ഷെ അതിനകത്ത് നിറച്ചു മാലിന്യങ്ങളുണ്ട്. ആ ഭക്ഷണം ആ കഴിക്കുന്നെങ്കിൽ മനസ്സും മലിനമാകും. അപ്പോൾ അങ്ങനെയുള്ള മനസ്സിൽ വരുന്ന വികാര വിചാരങ്ങളും മാലിന്യം നിറഞ്ഞതാകും. സമസ്ത വികാരങ്ങളും മനസ്സിലാണ് വരുന്നത്. സുഖം, ദുഃഖം, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇതെല്ലാം ഈ മനസ്സിലാണ്. ഒറ്റ മനസ്സിലതൊക്കെ ഉണ്ടാകാവുന്നേ. അപ്പൊ ഈ ദുഷ്ടതകളൊക്കെ മാറ്റി മനസ്സ് പരിശുദ്ധമാകണമെങ്കിൽ ശുദ്ധമായ അന്നം കഴിക്കണം. അശിതസ്യ സോമ്യ അന്നസ്യ അശ്യമാനസ്യ യോ അണിമാ, അതാണ് മനസ്സ്. അശ്യമാനസ്യ അന്നസ്യ യോ അണിമാ, കഴിക്കുന്ന അന്നത്തിന്റെ യാതൊരംശമാണോ അണിമയായി തീരുന്നത്, അതാണ് മനസ്സ്. തൻ മനോ, അതിനെയാണ് മനസ്സെന്ന് വിളിക്കുന്നത്. എത്ര ഭംഗിയായിട്ട് ഋഷിയുടെ മനസ്സ് എന്താണെന്ന് ഉദാഹരിച്ചു. ഒരുപക്ഷെ പാശ്ചാത്യ ലോകര് പോലും കണ്ടുപിടിക്കാൻ ഭക്ഷണം എന്നുണ്ടിരിക്കുന്ന പാലനമാണ്. നമ്മളെ സംബന്ധിച്ച മനസ്സ് ദ്രവ്യമാണ്, ഖരചേരുന്നത് സപ്തപദാർത്ഥങ്ങളിൽ ഒന്നാണ്. അല്പം തർക്കം അടിച്ചവർക്ക് അറിയാം. വൈശേഷികന്മാരും താർക്കികന്മാരും പറയും പദാർത്ഥങ്ങളെ ഏഴായിട്ട് വിഭജിക്കും, എഴുതും ദ്രവ്യമാണ്. പൃഥ്വി, അപ്പ, തേജസ്, വായു, ആകാശം, കാലം, ദിക്ക്, ആത്മാവ്, മനസ്സ്, ഏ എന്താ ഒമ്പത് ദ്രവ്യങ്ങളാണ്. മനസ്സൊരു ദ്രവ്യമാണ്. എന്തുകൊണ്ട് ദ്രവ്യമാകുന്നു? ദ്രവ്യത്തിന്റെ ഒരു ലക്ഷണമുണ്ട്, ഗുണവത്വം ക്രിയാവത്വം വ ദ്രവ്യസ്യ ലക്ഷണം. ഗുണവത്വവും ക്രിയാവത്വവുമാണ് ദ്രവ്യത്തിന്റെ ലക്ഷണം. ഗുണമുണ്ടായിരിക്കണം, എന്താ ക്രിയ ഉണ്ടായിരിക്കണം, എങ്കിലും പേരും ദ്രവ്യം. മനസ്സിന് ഗുണമുണ്ടോ? ഉണ്ടല്ലോ, മനോഗുണം എന്നല്ലേ പറയുക. വെറുതെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ എന്താണ് ഗുണങ്ങൾ മനസ്സിനോട് ചേർന്ന് നിൽക്കുള്ളൂ. സത്വരജസ്തമസുകൾ അതെവിടെയാ ഉള്ളത്? മനസ്സിലാണ്, മനസ്സിനോട് ചേർന്ന് നിൽക്കുള്ളൂ. അതുപോലെ മനസ്സ് സക്രിയമാണ്, എന്നുവെച്ചാൽ എന്താ ക്രിയാവത്വം മനസ്സിന്റെ ഭാവമാണ്. മനസ്സാണ് സകല ക്രിയകൾക്കും കാരണം, ഒന്നും ചെയ്യാതിരിക്കാനും കാരണം മനസ്സ് തന്നെയാണ്. അപ്പൊ വാസ്തവത്തിൽ ഗുണവത്വവും ക്രിയാവത്വവും മനസ്സുണ്ടെങ്കിൽ മനസ്സ് ദ്രവ്യമാണ്. ഇനിയും എന്താണ് മനസ്സിന്റെ ധർമ്മം എന്നും പറയും. മനസ്സിന്റെ ധർമ്മം സുഖാദി ഉപലബ്ധി സാധനം ഇന്ദ്രിയം മന. എന്താണ് മനസ്സെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പറയാനുള്ളത് സുഖാദി ഉപലബ്ധി സാധനം ഇന്ദ്രിയം മന. സുഖം ആദിയായ സുഖം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആദി കൊണ്ട് ദുഃഖം, കാമം, ക്രോധം, ലോകം, മോഹം ഒക്കെ വരും. സുഖാദികൾക്ക് ഉപലബ്ധി ലഭിക്കാൻ സാധനം, ഉപകരണം, ഇൻസ്ട്രുമെന്റ്, അതാണ് മനസ്സ്. സുഖാദി ഉപലബ്ധി സാധനം ഇന്ദ്രിയം മന. സുഖാദികൾക്കായ ഭാവങ്ങൾക്ക് ഉപലബ്ധി ഉണ്ടാക്കാൻ, നമുക്ക് അനുഭവിപ്പിക്കാൻ കാരണമായിരിക്കുന്ന എന്തോ അതാണ് മനസ്സ്. ഇനിയും ദ്രവ്യമാണെങ്കിൽ, പദാർത്ഥമാണെങ്കിൽ അതിന് തന്മാത്ര ഉണ്ടാവണം, അണു ഉണ്ടാവണം, എന്നാലേ ദ്രവ്യമാവുള്ളൂ. മനസ്സിന് തന്മാത്രയുണ്ടോ? ഉണ്ടല്ലോ. എന്താണ് മനസ്സിന്റെ തന്മാത്ര? അത് പ്രത്യേകാത്മ നിയതത്വാ എന്ന് പറയും. ഓരോ ജീവാത്മാക്കളിലും നിരന്തരമായി വ്യാപരിക്കുന്നു എന്നുള്ളത് അതിന്റെ തന്മാത്രയാണ്. മനസ്സില്ലാത്ത ഒരു ജീവത്ത ഒരു ജീവവസ്തു ഈ പ്രപഞ്ചത്തില്ല. ജീവനുണ്ടോ? മനസ്സുണ്ട്. ഉറുമ്പിന് പോലും ഉണ്ട് മനസ്സ്. വൃക്ഷങ്ങൾക്ക് പോലും മനസ്സുണ്ടെന്ന് അർദ്ധകാലത്ത് ഒരാളെ കണ്ടുപിടിച്ചു. പക്ഷെ ഭാരതീയർ എന്നെ പറഞ്ഞു വൃക്ഷങ്ങൾക്ക് മനസ്സുണ്ട്, എല്ലാ മൃഗങ്ങൾക്കും ഉണ്ട്, ഈച്ചയ്ക്കും ഉണ്ട്, കൊതുകിനുണ്ട്, കൊതുകിനുണ്ട്, ഫലമായവർക്കുണ്ട്, ഇന്ദ്രിയങ്ങളൊക്കെ എവിടെയുണ്ടോ അവിടെ മനസ്സുണ്ട്. അപ്പം സമസ്ത ജീവജാലങ്ങളിലും പ്രത്യേക ആത്മ ഭിന്നത്വാ, ഓരോരോ ജീവാത്മാക്കളിലും ഭിന്നമായി വർത്തിക്കുന്നത് മനസ്സിന്റെ തന്മാത്രയാണ്. ഇനിയും തച്ചൈകം വിഭു നിത്യം, അതതിന്റെ അണുവാണ്, പരമാണു, അതൊന്നേ ഉള്ളൂ, നിത്യവുമാണ്. മനസ്സൊന്നേ ഉള്ളൂ. ഈ ഒറ്റ മനസ്സാണ് കോടിക്കണക്കിന് ജീവജാലങ്ങൾ വ്യാപരിച്ചുകൊണ്ട്. അങ്ങനെ ഒന്നായിരിക്കുന്ന അവസ്ഥയ്ക്ക്, സൂക്ഷ്മമായ അവസ്ഥയ്ക്ക് പരമാണു എന്ന് പറയാം. അപ്പൊ മനസ്സ് പരമാണുവുമാണ്, അതിന് തന്മാത്രയുണ്ട്, അതൊരു പദാർത്ഥമാണ്, ദ്രവ്യമാണ്. എത്ര ഭംഗിയായിട്ട് പ്രസ്താവിച്ചു.
ഓരോ ജീവാത്മാക്കളുടെ നിയതമായി മനസ്സ് നിശ്ചയിക്കുന്നുള്ള എന്ന തന്മാത്രയാണ്. ജീവാത്മാക്കളുടെ ഉപകരണ ഭേദം അനുസരിച്ച് ഈ തന്മാത്രയ്ക്ക് വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ തന്മാത്ര ഉണ്ടാകുക, മോളിക്കുലി. ഇനിയും അണു എന്ന് പറയുന്നത് സൂക്ഷ്മാംശമാണ്, മനസ്സിന്റെ സൂക്ഷ്മാംശമാണ് അണു. അതെന്താണ്? നിത്യമാണ്. ഈ കൽപ്പാന്തകാലത്ത് പ്രളയം നശിക്കുന്ന പോലെ മനസ്സോടെ ഉണ്ടാവും. അതൊന്നാണ്, നിത്യമാണ്, സർവ്വവ്യാപകമാണ് എന്ന് മനസ്സിനെ കുറിച്ച് ഭാരതീയർ പഠിച്ചെടുത്തോളും വേറെ ആരും പഠിച്ചിട്ടില്ല. ഇവിടെ ഋഷി മനസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ആ മനസ്സിനെ കുറിച്ച് ഒത്തിരി നമുക്ക് ആശങ്ക ഉള്ളത് കൊണ്ട് നമ്മുടെ ഋഷിമാർ കണ്ടെത്തിയ മനസ്സിന്റെ സങ്കല്പം എത്ര സുന്ദരമാണെന്ന് ബോധ്യപ്പെടുത്താമെന്ന് പറഞ്ഞത് ഇഷ്ടംപോലെയുണ്ട്. ഐശേഷ്യ ദർശനം, ന്യായദർശനം, എത്ര ഉപനിഷത്തുകൾ, ഇവിടൊക്കെ മനസ്സിനെ കുറിച്ച് വിസ്തരിച്ച് പറയും. അതുകൊണ്ട് മനസ്സെന്ന് പറയുന്ന അതുകൊണ്ട് എന്ത് ചെയ്യണം? മനസ്സ് നന്നാവണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കും. നല്ല ഭക്ഷണം വൈറ്റമിൻ നല്ല ഉദ്ദേശിച്ചു. പരിശുദ്ധമായ ഭക്ഷണം, പരിശുദ്ധമായ സ്ഥലത്തിരുന്ന് പരിശുദ്ധമായ പാത്രത്തിലുണ്ടാക്കി പരിശുദ്ധമായ പാത്രം കൊണ്ട് വിളമ്പിയെടുത്ത് നോക്കുള്ളൂ. ഇത്രയൊക്കെ ആയെങ്കിൽ മാത്രമേ മനസ്സ് ശുദ്ധമാവൂ. അങ്ങനെ ശുദ്ധമായ ആ മനസ്സിലെ സച്ചിന്തകൾ ഉണ്ടാവുള്ളൂ. മനസ്സിന്റെ വികാര വിചാരങ്ങളും മനസ്സിന്റെ ചിന്തയും ബ്രഹ്മമെന്ന പരമാത്മ ചൈതന്യത്തിലേക്ക് തിരിച്ചു വിടാനുള്ളതാണ്. അത് ഭൗതിക വസ്തുക്കളിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ് എപ്പോഴും. അതിൽ നിന്ന് തന്നെ അടർത്തിയെടുത്ത് ഈശ്വര സന്നിധിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ തപസ്സ്, നിരന്തരമായ തപസ്സെന്ന അഭ്യാസം കൊണ്ട് ഈ ചഞ്ചലമാകുന്ന മനസ്സിനെ അടക്കി നിർത്താൻ പറ്റും. കുരങ്ങിനെ പിടിച്ചു കെട്ടി ശാന്തനാക്കുന്നത് പോലെ ചഞ്ചലമായ മനസ്സിനെ അടക്കി നിർത്തി മനസ്സിന്റെ ലക്ഷ്യം എവിടെയോ അവിടേക്ക് അതിനെ എത്തിക്കാൻ പറ്റണം. അതാണ് നമ്മുടെ ജീവിത ദൗത്യം. അത് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? മനസ്സിനെ അടക്കി നിർത്തി ലക്ഷ്യത്തിൽ എത്തിക്കാൻ പറ്റണം. ഇതിപ്പോ മനസ്സിനെ അതിന്റെ പാട്ടിന് വിട്ടു കൊടുത്തിരിക്കല്ലേ, എങ്ങോട്ട് വേണമെങ്കിൽ പോവാം, അതിന്റെ പുറകെ നമ്മളും പോകും. ചിലപ്പോ ഏതെങ്കിലും അപകടത്തിൽ ചാടും, എന്നാലും കുഴപ്പമില്ല, പോകും. അവിടുന്ന് പിന്നെയും ചാടും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോകാനുള്ള വഴികളിൽ നിന്നും മനസ്സിനെ പതുക്കെ പതുക്കെ പിന്തിരിപ്പിക്കണം. ക്ഷമതമാദികൾ അതിനാണ് പറയുന്നത്. അങ്ങനെ പിന്തിരിപ്പിച്ച് മനസ്സിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് മനസ്സിനെ കൊണ്ട് എത്തിക്കാൻ പറ്റണം. അതാണ് മനസ്സ് എന്നുള്ള ഭാരതീയരുടെ ഏറ്റവും വലിയ സങ്കല്പം അവിടെയാണ്. അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കണം, നല്ല സ്ഥലത്തിൽ നിന്ന് കഴിക്കണം, പരിശുദ്ധമായിരിക്കണം അതിന്റെ ഉപകരണങ്ങളെല്ലാം. അന്നസ്യാന്നാ പറഞ്ഞ ചോറ് ഭക്ഷണം മാത്രമല്ല, വെള്ളം കുടിച്ചാൽ പോലും അത് അന്നമാണ്. വെള്ളം കുടിച്ചാൽ പോലും അത് പരിശുദ്ധമായിരിക്കണം. ഓ, ഒരു ഗ്ലാസ് അല്ലേ ഉള്ളൂ, സാരമില്ല പോട്ടെ എന്ന് ചെയ്ത് നമ്മൾ കുടിച്ചു പോകും. പക്ഷേ അറിയാതെ കണ്ട് അതിന്റെ ഒരംശം മനസ്സായി പരിണമിക്കും വെണ്ണ നെയ് പൊങ്ങി വന്നപോലെ. അതിന് ദുർഗന്ധം ഉണ്ടാകും, ദുഷ്ടതയും ഉണ്ടാകും. നമ്മൾ അറിയുന്നില്ലല്ലോ ഇതൊക്കെ അകത്ത് നടക്കുന്ന കാര്യമില്ല. അപ്പൊ നമ്മളെ ദുഷ്ടത ചെയ്യാൻ ആ മനസ്സ് പ്രേരിപ്പിക്കും. ഇങ്ങനെയാണ് മനുഷ്യൻ ദുഷ്ടതയിലേക്ക് കിടക്കാൻ കാരണം എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഋഷിമാർക്ക് വിഷമമില്ല. എത്ര സുന്ദരമായ വ്യാഖ്യാനം നമ്മുടെ ആ മനസ്സിന് കൊടുത്തത്. എന്താണ് മനസ്സെന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയാണ്, തൈര് കലക്കി തൈരിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന സൂക്ഷ്മാംശമായ വെണ്ണ നെയ് പുറത്തു കൊണ്ടുവന്ന് മുകളിലേക്ക് വരുന്നത് പോലെയാണ് മനസ്സുണ്ടാകുന്നത്. കഴിക്കുന്ന ഭക്ഷണം ഉന്മഥനം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഊറി വരുന്ന ഒരു സൂക്ഷ്മാംശമാണ് മനസ്സ്. എത്ര സുന്ദരമായ ഒരു കാഴ്ചപ്പാടാണ് മനസ്സിനെ കുറിച്ചുള്ള പ്രശ്നം. ഏവമേവ ഖലു ഭൂമ്യ അന്നസ്യ അശ്യമാനസയോ അണിമാസ ഊർധ്വസമുദീഷതി തൻ മനോഭവതി. ഏവമേവ ഖലു ഭൂമ്യ അന്നസ്യ അശ്യമാനസ്യ യോ അണിമാസ ഊർധ്വസമുദീഷതി തൻ മനോഭവതി. അപാം സൗമ്യ പീയമാനാനാം യോണിമ സ ഊർധ്വ സമുദിഷതി സ പ്രാണോഭവതി. അപാം വെള്ളത്തിന്റെ, വെള്ളങ്ങളുടെ സൗമ്യ സംബോധനയാണ്. പീയമാനാനാം കുടിക്കപ്പെടുന്നു. പീയമാനാനാം അപാം പാനം ചെയ്യപ്പെടുന്ന വെള്ളങ്ങളുടെ യോ അണിമ യാതൊരു സൂക്ഷ്മാംശമുണ്ടോ
സമദീഷതി അത് മുകളിലേക്ക് ഉയർന്നു വരും സപ്രാണോ ഭവതി അതാണ് പ്രാണൻ. അപ്പോ മനസ്സ് കഴിഞ്ഞ് പ്രാണനിലേക്ക് പോകാം. എന്താണ് പ്രാണൻ എന്ന് ചോദിച്ചാൽ കാണാനുണ്ടോ? ഇല്ല. ഇതാണ് എന്റെ പ്രാണൻ എടുത്ത് കാണിക്കാനുണ്ടോ? ഇല്ല. പക്ഷെ പ്രാണനില്ലേ? ഉണ്ടോ? ഉറപ്പാണ്. ഒരു സ്കാനിങ് മെഷീനിൽ കൂടെയും ഈ പ്രാണനെയും മനസ്സിനെയും എടുത്തു കാണിക്കാൻ പറ്റുമോ? ഇല്ല. അതുണ്ടെന്നുള്ള ഉറപ്പല്ലേ? ഡോക്ടർമാർക്ക് ആർക്കും ആശങ്കയില്ല മനസ്സില്ലെന്നും പ്രാണനില്ലെന്നും. അന്തിമ സമയത്ത് വേർപെട്ടു പോകുന്നതാണ് പ്രാണൻ, ഉറപ്പാണ്. ഈ അകത്തുള്ള പ്രാണന്റെ തോതൊക്കെ അളക്കം നമ്മൾ കുറെ മെഷീനെ കണ്ടുപിടിച്ചിട്ട് കുറെയൊക്കെ നോക്കി കുറച്ചൊക്കെ ഒത്തുവരും ചെയ്യും, അത്രേ ഉള്ളൂ. അതല്ലേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് കുടിക്കുന്ന വെള്ളത്തിന്റെ മുമ്പ് പറഞ്ഞ എല്ലാ എണ്ണങ്ങളും വരും. ഇപ്പൊ പറയുന്നത് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ആ വെള്ളത്തിന്റെ ഒരു സൂക്ഷ്മാംശം മുകളിലേക്ക് ഉയർന്ന് അതാണ് പ്രാണൻ. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന വെള്ളത്തിന്റെ ഒരു സൂക്ഷ്മാംശമാണ് പ്രാണനായിട്ട് പോകുന്നത്. അപ്പൊ ധാരാളം വെള്ളം കുടിക്കാൻ പറ്റിയാൽ പ്രാണശക്തി ഉണ്ടാക്കിയെടുക്കാം എന്നത്. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, അന്നം ഒന്നും കഴിക്കാതെ വെള്ളം മാത്രം കൊണ്ട് ഒരു ദിവസം ജീവിക്കുമായിരുന്നു. ഏകാദശി പോലെ വ്രതം അനുഷ്ഠിക്കുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കാനാണ്. കാരണം പ്രാണശക്തിയെ വളർത്തിക്കൊണ്ടുവരാൻ ബാക്കി അന്നങ്ങൾ വന്നാൽ അത് മനസ്സിനെ ഉണ്ടാക്കിയെടുക്കാനേ പറ്റുകയുള്ളൂ. പ്രാണനെ പരിപുഷ്ടമാക്കാൻ, പ്രാണബലം ഉണ്ടാക്കിയെടുക്കാൻ ജലത്തിന് മാത്രമേ കഴിയുള്ളൂ. പരിശുദ്ധമായ ജലമാണ് കഴിക്കുന്നതെങ്കിൽ അത് പ്രാണനെ വളർത്തി ഉന്നതമായ അവസ്ഥയിൽ കൊണ്ടെത്തിക്കും എന്നുള്ള ഉറപ്പാണ്. അപാം സൗമ്യ പീയമാനാനാം യോ അണിമ സ ഊർധ്വ സമുദീഷതി സ പ്രാണോ ഭവതി. പീയമാനാനാം അപാം കുടിക്കപ്പെടുന്ന വെള്ളത്തിന്റെ യോ അണിമ യാതൊരു സൂക്ഷ്മാംശം ഉണ്ടോ സ ഊർധ്വ സമുദീഷതി അത് മുകളിലേക്ക് വരുന്നു സ പ്രാണോ ഭവതി അതാണ് പ്രാണൻ. തേജസഹ സൗമ്യ അശ്യമാനസ്യ ഫോ അണിമ ഫ ഊർധ്വ സമുദീഷതി ഫാവാഗ്ഭവതി. തേജസഹ സൗമ്യ അശ്യമാനസ്യ അശ്യമാനസ്യ തേജസഹ ഭക്ഷിക്കപ്പെടുന്ന തേജസിന്റെ യോ അണിമ യാതൊരു സൂക്ഷ്മാംശമുണ്ടോ സ ഊർധ്വ സമുദീഷതി അത് മുകളിലേക്ക് വരുന്നു സ വാഗ്ഭവതി അതാണ് വാക്ക്. എന്താണ് തേജസ് ഭക്ഷിക്കുക എന്ന് വെച്ചാൽ നെയ്യ്, എണ്ണ ഇങ്ങനെ സ്നേഹമയമായ വസ്തുക്കൾ തേജസ് കൂടുതലാണ്. ഒരു ഉപകരണവും ഇല്ലാതെ കണ്ടുപിടിച്ചതാണ്. ഏറ്റവും പ്രാണശക്തി ഉള്ളത് വെള്ളത്തിനാണ്. ഇവിടെ തേജസ് കൂടുതലുള്ളത് എണ്ണമയമായ പദാർത്ഥങ്ങളിലാണ്. എണ്ണ, നെയ്യ് എന്നിങ്ങനെ നിത്യജീവിതത്തിൽ ഇത് അനിവാര്യമാണ്, ഇല്ലാതാക്കാൻ പറ്റില്ല. കുറച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ്, ഇല്ലാതിരിക്കാൻ പറ്റില്ല. അതിൽ നിന്നാണ് തേജസ് ഉണ്ടാകുന്നത്. ആ തേജസിന്റെ ഒരു സൂക്ഷ്മാംശമാണ് വാക്കായിട്ട് മാറുന്നത്. അപ്പം ഈ കഴിക്കുന്ന തേജസിന്റെ സൂക്ഷ്മാംശം വാക്കായിട്ട് പരിണമിക്കുന്നു, അത് മുകളിലേക്ക് പൊങ്ങി വാക്കായി തന്നെ തീരുന്നു. ഇപ്പൊ മൂന്ന് കാര്യമാണ്, മനസ്സുണ്ടായത് എങ്ങനെ, ഇത് മൂന്നും അരൂപങ്ങളാണ്. ഇത് മൂന്നിനും രൂപങ്ങളില്ല. അരൂപങ്ങളായ മൂന്ന് ഘടകങ്ങളാണ് മനസ്സും പ്രാണനും വാക്കും. ഇത് മൂന്നും എങ്ങനെ ഉണ്ടാകുന്നു എന്നാ കാണിച്ചു തരുന്നത്. വാക്കുച്ചരിക്കാൻ കഴിയുന്നത് ഉള്ളിലുള്ള തേജസ് കൊണ്ടാണ്. ആ തേജസ്സാണ് വാക്കായി വൈഖരിയായി പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് സ്നേഹമയമായ എണ്ണമയമായ ഭക്ഷണം തീരെ ഇല്ലാതാക്കിയാൽ വാക്കിന്റെ ശക്തി കുറയും. പിന്നെ വാക്കുകൾ ഉച്ചരിക്കാൻ പറ്റാതെ കണ്ടാകും.
വെള്ളം തീരെ കുറച്ചു കുടിച്ചാൽ പ്രാണന്റെ ശക്തി കുറയും. അന്നം തീരെ കുറച്ചാണ് കഴിക്കുന്നത് എങ്കിൽ അന്നത്തിന്റെ ബലമില്ലെങ്കിൽ മനസ്സും ബലമില്ലാണ്ടാവും. അപ്പൊ അന്നം വേണം, ജലം വേണം, സ്നേഹമയമായ ഭക്ഷണവും വേണം. സ്നേഹത്തെ ഞാൻ എണ്ണമയം എന്ന് പറഞ്ഞ സംസ്കൃതം പറഞ്ഞാണ്. ഇത് മൂന്നും ആണ് വാസ്തവത്തിൽ ഇതുവരെ പറഞ്ഞ അദൃശ്യമായ മൂന്ന് ഉപകരണങ്ങൾ. ഇത് മൂന്നും നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് മൂന്നും നമ്മൾ എപ്പോ വിചാരിക്കുന്നു അപ്പ ആവുകയും ചെയ്യും. എന്താ പ്രാണൻ നമ്മൾ വിചാരിക്കുന്നുണ്ട ഇങ്ങനെ ശ്വസിച്ചോണ്ടേ. വാക്ക് ഒന്നുമില്ല, മനസ്സിൽ വിചാരിക്കുമ്പോ അപ്പ തന്നെ വാക്ക് വരും. മനസ്സാണ് ഈ വാക്കിനെ കൊണ്ട് തരുന്നത്. മനസ്സില്ലെങ്കിലോ മിണ്ടുകയില്ല, കാരണം മനസ്സാണ് ഇതിനെ ക്രമീകരിച്ചു കൊണ്ടിരുന്നത്. പ്രാണനെ പോലും നിയന്ത്രിക്കാൻ മനസ്സ് വേണം. ഇവരും മൂന്നുപേരും പരസ്പരം ബന്ധിതരാണ്, മനസ്സും പ്രാണനും അതുപോലെ വാക്കും. ഈ മൂന്നെണ്ണം കൂടി കലർന്നാണ് നമ്മുടെ ഭക്ഷണവും. അന്നമുണ്ട്, ജലമുണ്ട്, പിന്നെന്തുണ്ട്, സ്നേഹമയമുണ്ട്. ഇത് മൂന്നും കൂടി ചേരുന്നു. അതുകൊണ്ട് എത്ര സുന്ദരമായ ആശയങ്ങളാണ് ഋഷി ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. തന്റെ മകനാണ്, ഗുരുവിനെ അടുക്കെ പോയി പഠിച്ചിട്ട് വന്നപ്പം വേണ്ട ഒന്നും പഠിച്ചില്ല, എന്നാ അച്ഛൻ പറഞ്ഞു തരാമോ കേട്ടോളൂ എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കാൻ പോയതാ. ഈ സന്ദർഭത്തിലാണ് ഇതിനെ കുറിച്ച് പറയുക. അപ്പൊ തേജസ സൗമ്യ അശ്യമാനസ്യ യോ അണിമ സ ഊർധു സമുദീഷതി സാവാഗ്ഭവതി. ഇനിയും അങ്ങോട്ട് വരും. ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അടുത്ത ഖണ്ഡത്തിൽ അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ നമുക്കറിയാൻ പറ്റും ഇതൊക്കെ ആണെന്നുള്ളത്? ഒരണ്ടാഴ്ച അന്നം ഒന്നും കഴിക്കാതിരുന്നാൽ ജീവിക്കും, പ്രാണനുണ്ടാകും, പക്ഷേ ഇന്ദ്രിയങ്ങളുടെ വില ഉണ്ടാവില്ല, മനസ്സും തീരെ ഉണ്ടാവില്ല. ഒരു സൂക്ഷ്മവശാട്ട് എവിടെയെങ്കിലും കാണും, ഒന്നിനും മനസ്സില്ല ഉണ്ടാവും. അതേസമയത്ത് പ്രാണനുണ്ടാവും. വെള്ളം മാത്രം കുടിച്ച് ഒരു വർഷം വരെ ജീവിച്ച ഋഷിമാരുടെ കഥയുണ്ട്. കാരണം പ്രാണനാണ് വെള്ളം, അതുമാത്രം മതി, അന്നം വേണമെന്നില്ല എന്ന് ഇനി ഉദാഹരണ സഹിതം കാണിക്കുന്നുണ്ട്. ചോദിക്കുമ്പോ ഈ ചോദ്യം ചോദിക്കും. തേജസ സൗമ്യ ശ്യമാനസ്യോണിമാസ ഊർധ്വസമുദീഷതി സാവാഗ്ഭവതി അന്നമയം ഹീ സൗമ്യ മന ആപോമയ പ്രാണ തേജോമയീ വാഗിരി ഭൂയേവ മാ ഭഗവാൻ വിജ്ഞാപയസ്തുതി തഥാ സൗമ്യേതി ഹോവാചാം. അന്നമയം ഹീ സൗമ്യ മന, ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കമാണ്. ഏ സൗമ്യ, മനസ്സ് അന്നമയമാണ്. ആപോമയ പ്രാണ, പ്രാണൻ ആപോമയനാണ്. തേജോമയി വാഗ് ഇതി, വാക്ക് തേജോമയാണ്. ഭൂയേവ മാ ഭഗവാൻ വിജ്ഞാപയതു ഇതി, ഇനിയും ഭഗവാൻ എന്നോട് വിജ്ഞാപനം ചെയ്യൂ. മാ എന്ന് വെച്ചാൽ എന്നോട്, മാ വിജ്ഞാപയതു അറിയിക്കൂ. എനിക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ അങ്ങ് പറഞ്ഞപ്പോ മനസ്സിലായി. പക്ഷേ അത് ഒന്നും കൂടി എനിക്ക് വിശദമായ ഉപദേശം തന്നാലും. ഭൂയ ഏവ, വീണ്ടും തന്നെ, മാ എന്നുവെച്ചാൽ എന്നോട്, ഭഗവാൻ വിജ്ഞാപയതു ഇതി, ഇനിയും ഇതിനെക്കുറിച്ച് വിസ്തരിച്ച് എനിക്ക് പറഞ്ഞു തരൂന്ന്. കാരണം ഇപ്പൊ എനിക്ക് സാമാന്യമായിട്ട് മനസ്സിലായി, പക്ഷെ ഇത് കുറച്ചുകൂടി വിസ്തരിച്ച് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട്. നമുക്കും ഉണ്ടായിരുന്നു അത്. നമുക്ക് വേണ്ടി വേണ്ടി ഈശ്വകുമാരൻ ചോദിച്ചു കഴിഞ്ഞാൽ തഥാ സൗമ്യ ദിഹോവാച, അപ്പ പുത്രനോട് പറഞ്ഞു ഹേ സൗമ്യ തഥാ, അങ്ങനെയാട്ടെ പറഞ്ഞു തരാൻ കേട്ടോളൂ. എത്ര ഉത്കൃഷ്ടനാണ് ഇവിടുത്തെ ആചാര്യൻ. ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു വെച്ചപ്പോൾ ശിഷ്യനായ മകൻ ചോദിച്ചു, ഹേ ഗുരു, എനിക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ കൊള്ളാമായിരുന്നല്ലോ എന്ന്. അതിനെന്താ കേട്ടോളൂ പറയാം. അപ്പൊ തന്നെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അടുത്ത ഖണ്ഡത്തിൽ ഇതിന്റെ വിസ്താരമാണ്. അന്നമയം ഹി സൗമ്യ മന ആപോമയ പ്രാണ തേജോമയീ വാഗിരി ഭൂയേവ മാ ഭഗവാൻ വിജ്ഞാപയത്വതി തഥാ സൗമ്യേതി ഹോവാചാം. അന്നമയം ഹി സൗമ്യ മന
ആപോമയ പ്രാണ തേജോമയീ വാഗിരി ഭൂയേവ മാ ഭഗവൻ വിജ്ഞാപയത്വതി തഥാ ഭൗമിയതി ഹോവാചാം. ഏഴാമത്തെ ഖണ്ഡത്തിൽ ഷോഡശകല ഭൗമ്യ പുരുഷ പഞ്ചദശാഹാനിമാശീഹി കാമമപപ്പിബാമോ പിബാ ആപോമയ പ്രാണോ എന്ന പിബതോ വിച്ഛേദ്യതൈതി. ഭൗമ്യ സംബോധനയാണ്. ഷോഡശകലഹ, പതിനാറ് കലകളോടുകൂടിയവൻ. ഷോഡശകലഹ, കല എന്ന അംശം എന്ന് പറഞ്ഞു. എന്ത് പുരുഷ, പുരുഷൻ ഒരു ജീവാത്മാവ്. പഞ്ചദശ അഹാനി, പതിനഞ്ച് ദിവസം. പഞ്ചദശം പതിനഞ്ച്, അഹാനി ദിവസങ്ങൾ. പഞ്ചദശാഹാനി പതിനഞ്ച് ദിവസങ്ങൾ. മാ അശീഹി, ഭക്ഷണം കഴിക്കാതിരിക്കും. മാശീഹി, മാ അശീഹി, അശീഹി എന്ന് വെച്ചാൽ അശിക്കുക, ഭക്ഷിക്കുക. മാ അശീഹി, ഭക്ഷിക്കാതിരിക്കുക. പഞ്ചദശാഹാനി മാ അശീഹി, പതിനഞ്ച് ദിവസങ്ങൾ ഭക്ഷിക്കാതിരിക്കും. കാമം അപഹ പിബ, ഇഷ്ടം പോലെ വെള്ളം കുടിച്ചു. കാമം, ഇഷ്ടം പോലെ. അപഹ, ജലം. പിബ, കുടിക്കും. കാമം അപഹ പിബ. ആപോമയഹ പ്രാണോ, ആപോമയനായ, ജലമയനായ പ്രാണൻ. ആപോമയ പ്രാണോ, ആപോമയനായ പ്രാണൻ. നപ്പിബത്തോ, കുടിക്കാത്തവനെ വിച്ഛേദിച്ചതീ, ഛേദിക്കപ്പെട്ടു പോകും എന്ന്. വെള്ളം കുടിക്കാതെ പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ കഴിഞ്ഞാൽ പ്രാണൻ വിട്ടു. ഭക്ഷണം കഴിക്കുന്ന കുഴപ്പമില്ല, വെള്ളം പോലും കുടിക്കാതെ പതിനഞ്ച് ദിവസം ജീവിക്കാൻ സാധിച്ച, അതാണ് പതിനഞ്ച് ദിവസമാണ് അവധി പറഞ്ഞേക്കുന്നത്. അടുത്ത കാലത്ത് ഡോക്ടർമാരും പറയുന്നുണ്ട്, പത്ത് പന്ത്രണ്ട് പതിനാല് ദിവസമൊന്നും വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അതിനുശേഷം കുടിക്കാതായാൽ പ്രാണൻ നഷ്ടപ്പെടുകയില്ല. ഇതായി പറഞ്ഞത് വിച്ഛേദ്യതി, വിച്ഛേദിക്കപ്പെടുന്നു, വേർപെട്ടു പോകുന്നു. അപ്പൊ പ്രാണൻ ശരീരത്തിൽ നിലനിൽക്കണമെങ്കിൽ വെള്ളം വേണം, ഉറപ്പാണ്. ഒന്നാണ്, വെള്ളം വീരും കുടിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അന്നം വേണമെന്നില്ല, വെള്ളം കുടിക്കണം. അപ്പൊ ഷോഡശകല സൗമ്യ പുരുഷ പഞ്ചദശാഹാനി മാശീഹി കാമം അപപിബ ആപോമയ പ്രാണോ ന പിബദോ വിച്ഛേദ്യതി, വിച്ഛേദിക്കപ്പെടുന്നു എന്ന്. പതിനാറ് കലകളോടുകൂടിയ ജീവൻ, പതിനാറ് കലയ്ക്ക് പ്രത്യേക പേരുകളില്ല. അഞ്ച് പ്രാണനും അഞ്ച് ജ്ഞാനേന്ദ്രിയവും അഞ്ച് കർമ്മേന്ദ്രിയവും മനസ്സും കൂടിയാകുമ്പോൾ പതിനാലാവാം. ഇതിനൊക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചത്. അംശങ്ങൾ ഭാഗം എന്ന് മാത്രമേ ഉള്ളൂ കലയ്ക്ക്. ശരീരത്തിലെ ഈ പതിനാറ് കലകളോട് കൂടി അകത്ത് ജീവിക്കുന്ന പുരുഷൻ, ജീവാത്മാവ്, ജീവാത്മാവ് പഞ്ചപ്രാണനിലൂടെ, ജ്ഞാനേന്ദ്രിയത്തിലൂടെ, കർമ്മേന്ദ്രിയത്തിലൂടെ, മനസ്സിലൂടെയൊക്കെയാണ് ഈ ശരീരത്തിൽ കഴിഞ്ഞുകൂടുന്നു. ഷോഡശകല പുരുഷ പഞ്ചദശാഹാനിമാശി, അങ്ങനെയുള്ള പുരുഷൻ പതിനഞ്ച് ദിവസം ഒന്നും കഴിക്കാതിരിക്കുക. കാമം അപപിബാമോ, ഇഷ്ടംപോലെ വെള്ളം കുടിച്ചോട്ടെ, പതിനഞ്ച് ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം കുടിച്ചോട്ടെ. അപോമയ പ്രാണ, കാരണം പ്രാണൻ അപോമയനാണ്. നപ്പിബദോ, കുടിക്കാതിരുന്നാലോ. വിച്ഛേദ്യതൈതി, അപ്പോൾ പ്രാണൻ വിച്ഛേദിച്ചു പോകും എന്നുള്ള ഉറപ്പാണ്. ഇത് നിത്യജീവിത അനുഭവമായതുകൊണ്ട്
കൂടുതൽ വിസ്തരിച്ചു പറയൂ എന്ന് പറഞ്ഞപ്പോ പറയാൻ പുറപ്പെട്ടതാണ്. ഉദാഹരണത്തെ കൂടി കാണിച്ചു. പിന്നെ ഞാൻ ഈ 15 ദിവസം വെള്ളം കുടിക്കാതിരുന്നത് നിന്റെ പ്രാണം പോകുന്ന ഉറപ്പാണ്, അന്നം കഴിച്ചതിനും കുഴപ്പമില്ല. അപ്പോൾ ആപോമയനാണ് പ്രാണൻ എന്നുറപ്പായില്ലേ? അതാണല്ലോ മുമ്പ് പറഞ്ഞു വന്നത്. ആപോമയനാണ് പ്രാണൻ എന്നുള്ളതിന് ഒരു വിശദീകരണം വിസ്തരിച്ചു കൊടുത്താണ്. ഷോഡശകല സൗമ്യ പുരുഷ പഞ്ചദശാഹാനിമാശീ കാമപിബ ആപോമയ പ്രാണോ നിബദോ വിച്ഛേൽസ്യത ഇതി. ഷോഡശകല സൗമ്യ പുരുഷ പഞ്ചദശാഹാനിമാശീ കാമപിബ ആപോമയ പ്രാണോ നിബദോ വിച്ഛേൽസ്യത ഇതി. ഷോഡശകല സൗമ്യ പുരുഷ പഞ്ചദശാഹാനിമാശീ കാമമപിബ പിബാപോമയ ഒന്നിച്ചു പറയാം, അല്ലെങ്കിൽ പിബ ആപോമയ പ്രാണോ ന പിബദോ വിച്ഛേൽസ്യത ഇതി. അവർ ഉദാഹരണ സഹിതം കാണിച്ചു കൊടുത്തതാണ് മകനായ ശിഷ്യനെ. ഫഹ പഞ്ചദശാഹാനിനാശ അഥ ഹൈനം ഉപവസാദ കിം ബ്രവീമി ഭോയിതി പ്രത്യഹ സോമ്യ യജുംഷി സാമാനീതി സഹോവാച നവൈ മാ പ്രതിഭാതി ഭോയിതി. സഹ അവനാകട്ടെ പഞ്ചദശാഹാനി നാ അശ 15 ദിവസം ഒന്നും കഴിച്ചില്ല, ഒന്ന് പരീക്ഷിക്കുക. സ ഹ അവൻ തീർച്ചയായിട്ടും പഞ്ചദശ അഹാനി 15 ദിവസങ്ങൾ നാ അശ രണ്ടു വാക്കാണ്, നാശ എന്നത്തെ വാക്കല്ല, ന അശ അശ എന്ന് വെച്ചാൽ ഭക്ഷിക്കൂ എന്നാണ്, നാ അശ എന്ന് വെച്ചാൽ ഭക്ഷിച്ചില്ല. 15 ദിവസം അവനൊന്നും കഴിച്ചില്ല. അഥഹ ഏനം ഉപസസാദ അനന്തരം അച്ഛനടുക്കലേക്ക്, ഏനം ഇവന്റെ അടുക്കലേക്ക് ഉപസസാദ എത്തി. അച്ഛൻ പറഞ്ഞ പോലെ കേട്ടു, നീ 15 ദിവസം അന്നം കഴിക്കാതിരിക്കൂ, വെള്ളം ധാരാളം കുടിച്ചു. അങ്ങനെ അവൻ പഞ്ചദശാഹാനി ന അശ അഥഹ ഏനം ഉപസസാദ എന്നിട്ട് അവന്റെ അടുക്കലേക്ക് ഗുരുവിന്റെ അടുക്കലേക്ക് എത്തി. കിം ബ്രവീമി ഭോ ഇതി എന്തു പറയുന്നു എന്ന് ചോദിച്ചു. കിം ബ്രവീമി ഭോ, 15 ദിവസം അന്നൊന്നും കഴിക്കാതെ ധാരാളം വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരുന്നില്ലേ, കിം ബ്രവീമി ഭോ എന്ന് പറയുന്നു ഇപ്പോൾ ഇതി എന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞു, പ്രചഹ സൗമ്യ യജുംഷി സാമാനി ഇതി. അപ്പം പിതാവ് പറഞ്ഞു, അല്ലയോ സൗമ്യ, ഇർച്ചഹ ഇർക്കുകൾ യജുംഷി യജുഫുകൾ സാമാനി ഫാമങ്ങൾ എന്ന്. ഇർക്കും യജുഫും ഫാമവും ചൊല്ലാൻ പറഞ്ഞു. തുടരെയും കാലം ഞാൻ പഠിപ്പിച്ചല്ലേ, ഗുരുവും പഠിപ്പിച്ചല്ലേ, ഋഗ്വേദം മുഴുവൻ ചൊല്ലു, യജുഫും ചൊല്ലു, ഫാമവും ചൊല്ലു എന്ന് പറഞ്ഞു. സൗമ്യ യജുംഷി ഫാമാനീതി സഹോവാച, അവൻ മറുപടി പറഞ്ഞു, നവൈമാ പ്രതിഭാന, ഒരു വരി പോലും എനിക്ക് തോന്നിക്കുന്നില്ല. ഫവൈ തീർച്ചയായിട്ടും അത് മാ എനിക്ക് പ്രതിഭാന്തി തോന്നിക്കാറ്. പ്രതിഭാതി ഏകവചനാണ്, പ്രതിഭാന്തി ബഹുജന, മാ പ്രതിഭാന്തി തോന്നിക്കുന്നില്ല. ഭോഹ ഇതി, ഒരക്ഷരം പോലും എനിക്ക് ഉച്ചരിക്കാൻ തോന്നുന്നില്ല, ഓർക്കുന്നില്ല, ഞാൻ അശക്തനാണ്, പ്രാണൻ മാത്രമേ ഉള്ളൂ, മനസ്സില്ല, വാക്കുമില്ല. നോക്കൂ, വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് 15 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാനാ പറഞ്ഞേ. ധാരാളം വെള്ളം കുടിച്ചോളൂ അല്ലെ അപകടമാ, പ്രാണം പോകും, അത് പറ്റില്ല. വെള്ളം കുടിച്ചോളൂ. തിരിച്ചു വന്നപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, വേദങ്ങൾ 3 ഒന്ന് ചൊല്ലി കേൾപ്പിക്കുന്നു.
അപ്പൊ ഈ ശിഷ്യൻ പറഞ്ഞു, ഈ ഗുരു ഒന്നും എനിക്ക് തോന്നുന്നില്ല, തോന്നിച്ചാ ഓർക്കുന്നില്ല. കാരണം ഇത് മനസ്സിലാണ് ഉറപ്പിച്ചു വെച്ചത്. മനസ്സിലായോ എന്നാണ് ചോദിക്കുക. ചഞ്ചലാത്മകമായ മനസ്സിലേക്കാണ് ഇതിനെ കയറ്റിവിടുന്നത്. മനസ്സിന്റെ ഒരു അറയിൽ കൂടിയാണ് ഉള്ളിലേക്ക് എത്തുന്നത്. ഈ മനസ്സിലാക്കി വെച്ചത് വീണ്ടും പറയണമെങ്കിൽ, മനസ്സ് വളർന്നു വരണം, അന്നം കൊണ്ട് മനസ്സ് പരിപുഷ്ടമാവണം. 15 ദിവസം അന്നം കഴിക്കാതിരുന്നപ്പോൾ ഈ പഠിച്ചു വെച്ച വേദമന്ത്രങ്ങൾ ഒരു വരി പോലും എനിക്ക് തോന്നിക്കുന്നില്ല. വൃഷഹ സൗമ്യ യജൂംഷി ഫാമാനീതി സഹോവാച നവൈ മാ പ്രതിഭാന്തി ഭോഹ്. ഹേ ഗുരു, എനിക്ക് ഇതൊന്നും തോന്നിക്കുന്നില്ലല്ലോ. ഋഗ്വേദത്തിലെ ഒരു മന്ത്രം പോലും ചൊല്ലാൻ ഓർമ്മിക്കുന്നില്ല. യജുഫിലയില്ല, ഫാമത്തിലയില്ല, ഇതൊക്കെ പഠിച്ചു വെച്ചതാണ്, പക്ഷെ എനിക്കിപ്പോ തോന്നുന്നില്ല. ഇങ്ങോട്ട് വരണ്ടേ, കിട്ടണ്ടേ? കിട്ടുന്നില്ല. ഈ കിട്ടാത്തത് ശുദ്ധമായ അന്നം കഴിക്കാത്തത് കൊണ്ടാണെന്ന് സ്പഷ്ടമാക്കി. ശുദ്ധമായ അന്നം കൃത്യമായും കഴിച്ചാൽ പഠിച്ചതൊക്കെ ഓർമ്മിച്ചു നിൽക്കും, ആവശ്യം വരുമ്പോൾ തിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. ഇവിടെ 15 ദിവസം കൊണ്ട് പഠിച്ചതൊക്കെ എന്ത് ചെയ്തു? മറന്നു കഴിഞ്ഞു. 15 ദിവസമൊക്കെ ഉണ്ടാവും, നമ്മൾ പിറ്റേ ദിവസം മറക്കുമല്ലോ. പിറ്റേ ദിവസം പോകണ്ട, അന്ന് തന്നെ വേണേ മറക്കും. കാരണം നമ്മളിലുള്ള അന്നമയം കൊണ്ട് സ്വരൂപീകരിച്ചെടുത്ത മനസ്സിന്റെ ബലം തീരെയില്ല. അഥവാ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് മറ്റു പല വിഷയങ്ങളിലേക്ക് വ്യാപരിച്ചു പോകുക. അതുകൊണ്ട് പണ്ട് പഠിച്ച വാസനാനുസൃതമായ സത്കർമ്മങ്ങളുടെ നല്ല വശങ്ങൾ ഓർമ്മിച്ചു വരില്ല, ചീത്ത വശങ്ങൾ ഓർമ്മിച്ചു വരികയും ചെയ്യും. ഇത് മനസ്സിന്റെ ഒരു ദൗർബല്യമാണ്. അതുകൊണ്ട് ഹേ ശിഷ്യ അല്ലെങ്കിൽ മകനെ, നീ അന്നം കഴിക്കണം. അന്നം ധാരാളം ഉണ്ടാക്കണം, കഴിക്കണം, എല്ലാവർക്കും കൊടുക്കണം. ഏറ്റവും വലിയ ദാനം അന്നദാനമാണ് എന്ന് പറയാൻ പോകുന്നത് കൊണ്ടാണ്. കാരണം അന്നം കിട്ടിയെങ്കിൽ മാത്രമേ എല്ലാ മനസ്സ് നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അന്നം ദാനം ചെയ്തു. ആ അന്നദാനത്തെ ഏറ്റവും വലിയ മഹാത്മ്യം വൈശിഷ്ട്യം അല്ലേ, മനസ്സിനെ ബലപ്പെടുത്തിയെടുക്കാൻ, മനസ്സിനെ പരിശുദ്ധമാക്കിയെടുക്കാൻ അന്നത്തിന് കഴിയും എന്നുള്ളത് കൊണ്ടാണ്. ഉദാഹരണങ്ങൾ കാണിച്ചു, മകനോട് പറഞ്ഞു 15 ദിവസം അന്നം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വരും. അവൻ അങ്ങനെ തന്നെ പോയിട്ടു. അപ്പൊ പിതാവ് ചോദിച്ചു, എങ്ങനെ ഉണ്ടെന്ന്? ഒന്നും വേണ്ടിയില്ല. എന്നാ പിന്നെ വേദങ്ങളൊന്നും ചൊല്ലൂ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, ഒന്നും ഞാൻ ഓർമ്മിക്കുന്നില്ല, എനിക്ക് ശക്തിയില്ല അത് ഓർമ്മിച്ചല്ല. സഹ പഞ്ചദശാഹാനി നാശ അഥ ഹൈനമുപഫാദ കിം ബ്രവീമി ഭോ ഇതി ഋജഃ സൗമ്യ യജൂംഷി സാമാനീതി സഹോവാച നവൈ മാ പ്രതിഭാന്തി ഭോഃ ഇതി സഹ പഞ്ചദശാഹാനി നാശ അഥ ഹൈനമുപഫാദ കിം ബ്രവീമി ഭോ ഇതി ഋജഃ സൗമ്യ യജൂംഷി സാമാനീതി സഹോവാച നവൈ മാ പ്രതിഭാന്തി ഭോ ഇതി സഹ പഞ്ചദശാഹ അനുനാശ അഥ ഹൈനമുപഫാദ കിം ബ്രവീമി ഭോ ഇതി ഋജഃ സൗമ്യ യജൂംഷി സാമാനീതി സഹോവാച നവൈ മാ പ്രതിഭാന്തി ഭോ ഇതി തം ഹോവാച യഥാ സൗമ്യ മഹദോഭ്യാഹിതസ്യൈകോ അംഗാര ഖദ്യോതമാത്ര പരിശിഷ്ട സ്യാത്തേന തഥോപി ന ബഹുദഹേദ് ഏവം സൗമ്യ തേ ഷോഡശാനാം കലാനാം ഏകാ കലാ അതിശിഷ്ട സ്യാത് തയൈതർഹി വേദാന്നാനുഭവസി അശാനാഥ മേ വിജ്ഞാസ്യസീതി തം ഹോവാച അവനോട് പറഞ്ഞു. തം ഉവാച ഹ
അവനോട് പറഞ്ഞു, ഹേ സൗമ്യ, യഥാ എപ്രകാരമാണോ മഹതോ അഭ്യാഹിതസ്യ ഏകോ അംഗാര, മഹത്തായി കൂടിച്ചേർന്നിരിക്കുന്ന മഹതോ അധ്യാഹിതസ്യ, മഹത്തായി അഭ്യാഹിതമായിരിക്കുന്ന ഏകോ അംഗാര, ഒരു അംഗാരം, അംഗാരന്റെ തീപ്പൊരി എന്ന് പറയാം, ഒരു അംഗാരം. ഏകോ അംഗാര, ഒരു തീപ്പൊരി, ഖദ്യോത മാത്ര, എന്താണ് മിന്നൽ പോലെ മാത്രം, ഒരു കനല് പോലെ മാത്രം, ഖദ്യോത മാത്ര. ഖദ്യോതത്തിന് മിന്നാമിനുങ്ങ് എന്നർത്ഥമുണ്ട്, മിന്നാമിനുങ്ങ് പോലെ ഒന്ന് മിന്നുന്നത് എന്നർത്ഥം പറയാം, അത്രേ ഉള്ളൂ. ഖദ്യോത മാത്ര പരിശിഷ്ട ശേഷിച്ചു. അഗ്നി കൂട്ടി, വിറകിട്ടു കത്തിച്ചു, നന്നായിട്ട് ജ്വലിച്ചു, നല്ല തീയായി, പതുക്കെ 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 വിറക് തീർന്നതോടെ അഗ്നി കെട്ട് 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 ഒരു ചെറിയ കനൽ മാത്രമായി, ഒരു ചെറിയ കനൽ മാത്രമായി, ഒരു ചെറിയ ഖദ്യോത, ഒരു ചെറിയ ഖദ്യോതം മാത്രമായി, ഒരു ചെറിയ കനല് മാത്രമായി. ഖദ്യോത മാത്ര പരിശിഷ്ട സ്യാത് തേന തഥോപി ന ബഹുദഹേത്. ആ മിന്നാമിന്നിങ്ങിന്റെ അത്രയുമുള്ള ഒരു ചെറിയ തീപ്പൊരിക്ക് ഒരു വലിയ വിറകിട്ട് കൊടുത്താൽ കത്തിക്കാൻ പറ്റുമോ? ഇല്ല. അതിൽ നിന്ന് തീ കത്തണമെങ്കിൽ ഒരു ചെറിയ ഒരു പേപ്പറിന്റെ കഷ്ണം വെല്ലും, അതേ വെച്ച് ഒന്ന് ഊതിയെടുത്ത് അത് കത്തി, പിന്നെ വെല്ല് കത്തി, വെല്ല് കത്തി വരണം. അപ്പം തേജസ് തീരെ ശോഷിച്ച ഒരു കനലിനെ ഒരു വലിയ വിറകിനെ ദഹിപ്പിക്കാനാവാത്തതുപോലെ, ഉദാഹരണം പറഞ്ഞു, എത്ര സിമ്പിളായ മനോഹരമായ ഉദാഹരണം, നിത്യേന ജീവിതത്തിൽ കാണുന്ന ഉദാഹരണമാണ്. ഇതിനേക്കാൾ വലുതൊന്നും അതിന് ദഹിപ്പിക്കാൻ പറ്റത്തില്ല. ഖദ്യോതമാത്രമായ കനലിനേക്കാൾ വലുതായിട്ടൊന്നും അതിനെ ദഹിപ്പിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അത്രയുള്ളത് മാത്രമേ അതിനെ ദഹിപ്പിക്കാൻ പറ്റുള്ളൂ. മഹതോ അഭ്യാഹിതസ്യ ഏകോ അംഗാര ഖദ്യോതമാത്ര പരിശിഷ്ട സ്യാത് തേന തഥോപി ന ബഹുദഹേത്. തേന, ആ അഗ്നിയെ കൊണ്ട്, തഥോപി, എന്നിട്ടും, ന ബഹു ദഹേത്, അഗ്നിയാണ് എല്ലാം ദഹിപ്പിക്കാൻ ശേഷിയുള്ളതാണ്, സത്യമാണ്. പക്ഷെ ഒരു ചെറിയ തീപ്പൊരിക്ക് ഒരു വലിയ മരം ദഹിപ്പിക്കാൻ ആവില്ലല്ലോ. ഏവം സൗമ്യ, ഹേ സൗമ്യ, ഇങ്ങനെ തേ ഷോഡശാനാം കലാനാം ഏകാകല അതിശിഷ്ടാസ്യ. 16 കലകളിൽ 15 ദിവസം കൊണ്ട് ഒരു കല മാത്രം അവശേഷിച്ചു, ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു. അന്നം കഴിക്കാതിരുന്നപ്പോൾ അവന്റെ കലകൾ ഓരോന്നായി നഷ്ടപ്പെട്ട് അവസാനം ഒരു മിന്നാമിനുങ്ങ പോലെ ഒരു ചെറിയ കല മാത്രം അവശേഷിച്ചു. ഏവം സൗമ്യതേ ഷോഡശാനാം കലാനാം ഏകാ കല അതിശിഷ്ടം സ്യാത് തയാ ഏതർഹി, അതുകൊണ്ട്, തയാ, ആ ഒരു കല കൊണ്ട്, ഏതർഹി വേദാന്ന അനുഭവസി, ഈ വേദങ്ങളെ അനുഭവിച്ചറിയാൻ പറ്റില്ല ശിഷ്യ. ഏതുപോലെയാണ് കാണിച്ചു, എന്തുകൊണ്ടാണ് എനിക്കിപ്പൊ വേദം തോന്നിക്കാത്തത്? ഇപ്പം 16 കലകളുണ്ടായിരുന്ന നീ
പതിനഞ്ച് ദിവസം കൊണ്ട് അന്നം കഴിക്കാതിരുന്നപ്പോൾ ശോഷിച്ച് ശോഷിച്ച് പതിനാറ് കലകളും ശോഷിച്ചിട്ട് ഇപ്പൊ നീ ഏക കലനായി. ഒറ്റക്കല മാത്രമേ ഇപ്പോഴുള്ളൂ. ആ ഒരു കലയ്ക്ക് ഈ വേദങ്ങളെ മുഴുവൻ ഓർമ്മിച്ചെടുക്കാനുള്ള കഴിവ് ഇല്ല. ഏതുപോലെ കത്തി എരിഞ്ഞു കഴിഞ്ഞ ഒരു ചെറിയ തീക്കനല്ലേ വലിയ വിറകുകളെ പിന്നെ കത്തിക്കാനാവാത്തതുപോലെ ശക്തിയുണ്ട്, പക്ഷെ കത്തിക്കാനുള്ള കഴിവില്ല. അതുപോലെ ഏവം സൗമ്യ തേ ഷോഡശാനാം കലാനാം ഏകാ കല അതിശിഷ്ടാ സ്യാത് തയേതർഹി തയാ ഏതർഹി വേദാന്നാനുഭവസി. അതുകൊണ്ട് തന്നെ വേദങ്ങളെ അനുഭവിക്കാൻ പറ്റില്ല. അശാന അഥ മേ വിജ്ഞാസ്യതീതി. അശാന ഭക്ഷണം കഴിക്കൂ, അന്നം കഴിക്കൂ. അഥ അനന്തരം മേ എന്നിൽ നിന്നും വിജ്ഞാസ്യസി നിനക്ക് അറിയാൻ കഴിയും. വിജ്ഞാസ്യസി അറിയാൻ കഴിയും. ഏത് വേദമായാലും വേദാന്തമായാലും ഉപനിഷത്തായാലും കഥയായാലും അത് കേൾക്കാനുള്ള മനസ്സ് വേണമെങ്കിൽ മനസ്സുണ്ടാവണം. മനസ്സുണ്ടാവണമെങ്കിൽ കൃത്യമായും അന്നം കിട്ടും. രണ്ടാഴ്ച ഭക്ഷണം കിടക്കുന്ന ഒരാളോട് വേദം ഉപദേശിക്കാൻ ചെന്നാലും ആർക്കത് കേൾക്കില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അയാളുടെ ഉള്ളിലുള്ള പതിനഞ്ച് കലകൾ ശോഷിച്ചിട്ട് ഏകകലന. ആ ഒരു കുഞ്ഞു കലയ്ക്ക് ഈ വേദങ്ങളെ മുഴുവനും കൊണ്ടുവരാനുള്ള കഴിവ് ഇല്ല. പറഞ്ഞാലും മനസ്സിലാവില്ല. അങ്ങനെ വന്നാൽ ഗുരു പറയും ഭക്ഷണം കഴിച്ചിട്ട് വരൂ എന്നാലും ഉപദേശിക്കും. അപ്പം അന്നത്തിന്റെയും പ്രാണന്റെയും വാക്കിന്റെയും മഹാത്മ്യം പറയാൻ പുറപ്പെട്ടതാണല്ലേ. ഇത് മൂന്നും മനസ്സ് പ്രാണൻ വാക്ക് എത്ര മഹത്തരമാണ്! ഇതിനെക്കുറിച്ച് എത്ര ഇടത്താ ഇങ്ങനെ പഠിച്ചു വരിക. ശാസ്ത്രീയമായി താത്വികമായി പഠിച്ചു വരികയാണ്. ഇങ്ങനെ ഏത് സയൻസിനും പഠിക്കാൻ പറ്റും? മനസ്സിനെ കുറിച്ചും പ്രാണനെ കുറിച്ചും വാക്കിനെ കുറിച്ചും ഒക്കെ അല്ലോ ഇങ്ങനെ പറ്റും. ഇപ്പൊ രൂപമുള്ളതിന് മാത്രമേ, ആകൃതിയുള്ളതിന് മാത്രമേ നമുക്ക് കണ്ടറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെന്ത് ചെയ്യും? അതിനെ ശിഷ്യനെ ഉദാഹരണ ഫലം കാണിച്ചു കൊടുത്താണ്. പതിനഞ്ച് ദിവസം നീ ഭക്ഷണം കഴിക്കാതെ ധാരാളം വെള്ളം കുടിച്ചോളൂ, അതിൽ പ്രാണം പോകും. പ്രത്യേകം പറഞ്ഞു കാമം അപോപിബ, ഇഷ്ടംപോലെ വെള്ളം കുടിച്ചോണേ എന്നൊക്കെ പറഞ്ഞാണ് വിട്ടത്. ശിഷ്യൻ അങ്ങനെ തന്നെ അനുസരിച്ചു. പ്രാണനുണ്ട് പക്ഷെങ്കിൽ മനസ്സില്ല. മനസ്സില്ലാത്തതുകൊണ്ട് വേദങ്ങൾ ഉച്ചരിക്കാനും കേട്ടാൽ മനസ്സിലാക്കാനും പറ്റുകയില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോ അതിന് ഉദാഹരണം ഈ ലോകത്ത് തന്നെ ഇല്ലേ. ഏതുവിധ വന്മരവും ദഹിപ്പിക്കാൻ കഴിവുണ്ടായിരുന്ന വലിയ അഗ്നി കെട്ടടങ്ങി 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 പത്തോ പതിനഞ്ച് ദിവസം കൊണ്ട് ചെറിയ കനൽ മാത്രം അവശേഷിച്ചു. ഇനിയും ആ കുഞ്ഞു തീപ്പതിക്ക് വലിയ മരങ്ങളെ ദഹിപ്പിക്കാനാവുമോ? നീ പറ്റില്ലല്ലോ. അതുപോലെയാണ് നിന്നിലുള്ള പതിനഞ്ച് കലകളോളും ഭക്ഷണമില്ലാത്തത് കൊണ്ട് ശോഷിച്ച് ശോഷിച്ച് ഒരു കല മാത്രമായി ഇപ്പോൾ നിനക്ക് വേദങ്ങളൊന്നും തോന്നിക്കില്ല. എന്തുകൊണ്ട് വേദം തോന്നിക്കാൻ മറുപടിയാ? ഇങ്ങനെ പറയാൻ ഏത് ഉഷിക്കാൻ പറ്റുന്നത്? വ്യക്തമായ ഉത്തരം ഉദാഹരണ ഫൈതല്ലേ കൊടുക്ക, അല്ലെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന? അശാന അഥ മേ വിജ്ഞാപ്യതി, കഴിച്ചിട്ട് വരൂ എന്നിൽ നിന്നും ബാക്കി പറയാം. ഇനിയോട് പറയാൻ തീർന്നില്ല. ഇനി ഞാൻ പറയുന്ന എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ നീ ഭക്ഷണം കഴിച്ചിട്ട് വരണം, അല്ല മനസ്സിലാവില്ല. ഒന്ന് പോയി കഴിച്ചിട്ട് വരൂ. രാവിലെ ഭക്ഷണം കഴിച്ചു വരുന്ന കുട്ടികൾക്ക് ഉച്ചയാകുമ്പോൾ ക്ലാസ് വിടുന്നത് എന്തുകൊണ്ടാണ്? കഴിച്ചിട്ട് വന്നില്ലേ അവരോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉച്ചക്ക് നിർബന്ധമായിട്ടും ഭക്ഷണം കഴിച്ചിട്ട് വരൂ എന്ന് പറയും. അധ്യാപകർ കൂടെ നോക്കും ഇവരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന്. കാരണം
അന്നം അശിതമായെങ്കിൽ മാത്രമേ മനസ്സിന്റെ ശക്തിയും ബലവും ഉത്ബുദ്ധമാക്കാൻ പറ്റുകയുള്ളൂ. അറിയാതാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഉപനിഷത്ത് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരികയായി. ചാന്ദോഗ്യത്തിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഒരു മകന് വേണ്ടിയിട്ട് ഈ ഉപദേശം കൃഷി കൊടുക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഒരാൾക്ക് വേണ്ടിയല്ല, കോടാനുകോടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഉപദേശമാണ്. അപ്പോഴേ നമുക്ക് അന്നന്റെയും പ്രാണന്റെയും വാക്കിന്റെയും മഹാത്മ്യം ശരിക്കും അറിയാൻ പറ്റുള്ളൂ. അത് നമുക്കൊന്നും അറിയില്ല. തം ഹോ വാചാം യഥാ സൗമ്യ മഹദോഭ്യാഹിതോദമാത്ര പരിശിഷ്ടേന തദോപി ന ബഹുദഹേത് ഏവം സൗമ്യ തേ ഷോഡശാനാം കലാനാം ഏകാകലാതിശിഷ്ടാ സ്യാത് തയ്യൈ തർഹി വേദാന്നാനുഭവസി അശാനാഥമേ വിജ്ഞാസ്യസീതി. തം ഹോവാചാം യഥാ സൗമ്യ മഹദോഭ്യാഹിതസ്യൈകോ അംഗാരഖദ്യോതമാത്ര പരിശിഷ്ട സ്യാത് തേന തദോപി ന ബഹുദഹേത് ഏവം സൗമ്യ തേ ഷോഡശാനാം കലാനാം ഏകാകലാതിശിഷ്ടാ സ്യാത് തയ്യൈ തർഹി വേദാന്നാനുഭവസി അശാനാഥമേ വിജ്ഞാസ്യസീതി. തം ഹോ വാചാം യഥാ സൗമ്യ മഹദോഭ്യാഹിതസ്യൈകോ അംഗാരഖദ്യോതമാത്ര പരിശിഷ്ട സ്യാത് തേന തതോപി ന ബഹുദഹേത് ഏവം സൗമ്യ തേ ഷോഡശാനാം കലാനാം ഏകാകലാതിശിഷ്ടാ സ്യാത് തയ്യൈ തർഹി വേദാന്നാനുഭവസി അശാനാഥമേ വിജ്ഞാസ്യസീതി. കഴിച്ചു വരൂ, എന്നീ നിങ്ങൾക്ക് നീ കൂടുതൽ അറിയാനിരിക്കുന്നു എന്ന് പറഞ്ഞ് ബാക്കി കാര്യങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഇടവേള കൊടുത്ത് കൃഷി അവിടെ തത്കാലം നിർത്തുകയാണ്. നമുക്കും ഭക്ഷണത്തിനുള്ള ഇടവേള അല്ലെങ്കിൽ പോലും വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് നമുക്കും ഇടവേള കൊടുത്ത് എന്തായാലും ഈ സപ്തമഖണ്ഡം ഇപ്പൊ തീരില്ല, നമുക്ക് അടുത്ത ദിവസം പൂർത്തീകരിക്കാം. നമ്മുടെ സമയം ഏതാണ്ട് ആയിരിക്കുകയും ചെയ്യുന്നു. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ പോയി, വീട്ടിൽ പോകണ്ട, വീട്ടിൽ തന്നെയാണല്ലോ. പല പ്രാവശ്യം ഇത് കേട്ട് നോക്കുക, ഒരു പ്രാവശ്യം കേട്ടുകൊണ്ടായില്ല, രണ്ട് മൂന്ന് നാല് ഒരു അഞ്ച് പ്രാവശ്യം ഇതും കേൾക്കും. അഞ്ചാമത്തെ പ്രാവശ്യം കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സാമാന്യമായ ബോധം കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ കുഴപ്പവും എന്റെ കുഴപ്പമില്ല, ഉപനിഷത്തിന്റെ സ്വഭാവം അതാണ്. അതുകൊണ്ട് ഇപ്പൊ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ മൂന്നാല് ആവർത്തി വായിച്ചിട്ട് അടുത്ത ആഴ്ച വരുന്ന സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ഈ എണ്ണ കഴിക്കുന്നത് കൊണ്ട് എന്താ ഗുണം എന്ന് പറഞ്ഞാൽ? നമസ്കാരം സാറേ. ഈ എണ്ണ കഴിക്കുന്നത് എന്താ ഗുണം എന്ന് പറഞ്ഞത്? എണ്ണ കഴിക്കുന്ന കൊണ്ട് വാക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും. എണ്ണ തേജസ്സാണ്, അതുകൊണ്ട് വാക്ശക്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തേജോമയമാണ് എണ്ണ. തേജസ്സാണ് വാക്ക്, വാക്ക് പ്രകാശമാണ്, വാക്ക് അഗ്നിയാണ്, വാക്ക് തേജസ്സാണ് എന്നൊക്കെ വാക്കിനെ കുറിച്ച് പറയുന്ന ഒന്നാണ്. ഫാറ്റ് അടങ്ങിയ ഭക്ഷണം എന്നല്ലേ സാറേ ഉദ്ദേശിക്കുന്നത്? ഏ ഫാറ്റ് അടങ്ങിയ ഭക്ഷണം? ഫാറ്റ് എന്ന് വെച്ചാൽ എണ്ണ മാത്രമല്ലല്ലോ ഫാറ്റ്, എണ്ണമയം മാത്രമല്ല ഫാറ്റ്. എണ്ണമയം നമുക്ക് വാക്കുച്ചിരിക്കാൻ ആവശ്യമുള്ളത് വേണം, ഒട്ടും ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. കണ്ടമാനം കഴിച്ച് കൂടിക്കഴിഞ്ഞാൽ പിന്നെ കുറയ്ക്കാൻ വേണ്ടി ഇപ്പൊ വേണ്ട നോക്കുന്നേ, അത് പറ്റില്ലല്ലോ. എല്ലാം കുറേശ്ശെ സമീകരിച്ച് നമുക്ക് വേണ്ടതാണ്. ഈ എണ്ണയുടെ അംശം ഇല്ലാതിരിക്കാൻ പറ്റില്ല, അത് നമുക്ക് വേണ്ടതാണ്. എന്താണ് അതിനെ പരിഹരിക്കാനുള്ള മറ്റ് ഭക്ഷണാംശങ്ങൾ കൂടെ കഴിക്കുമായിരുന്നു, അങ്ങനെയാണത് പരിഹരിച്ച് പൊക്കൊണ്ടിരുന്നത്. എണ്ണയുടെ അംശം ചെല്ലുന്ന അതിന് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള മറ്റ് വിഭവങ്ങൾ കൂടുതൽ കഴിച്ചിരുന്നു. ഇപ്പം കുമ്പളങ്ങയും വെള്ളരിക്കയൊക്കെ ധാരാളം കഴിച്ചാൽ ആ എണ്ണയുടെ അംശം ബാധിക്കാതെ പോകും എന്നുറപ്പായിരുന്നു. അത് നിത്യഭക്ഷണത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും നോക്കാറില്ലല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ. അങ്ങനെ അതുകൊണ്ട് ഉണ്ടാകുന്ന ദോഷത്തെ പരിഹരിച്ചിട്ട് അതുകൊണ്ട് വാക്കിന്റെ ചാതുര്യം ഉണ്ടാക്കിയെടുക്കുമായി. കൊണ്ട് പണ്ടുള്ളവരൊക്കെ നെയ്യൊക്കെ ധാരാളം കൂട്ടുമായിരുന്നു, കുഴപ്പമില്ല.
നെയ്യ് കൂട്ടുന്നോണ്ട് ദോഷമുള്ളതല്ല, പക്ഷെ ഇപ്പൊ അത് ദോഷമായി തീർന്നു കഴിഞ്ഞപ്പോ ഇനിയും കൂട്ടരുത് എന്ന് പറഞ്ഞാണ്. ദോഷമാവാതിരിക്കാൻ പകത്തുള്ള ഭക്ഷണം കൂടി നമ്മൾ ചെയ്യണമായിരുന്നു, അതിൽ നമ്മൾ ഇടയ്ക്ക് വിമുഖരായി. അതാ വെച്ച കുഴപ്പം. നടത്തുമ്പോ അതിനകത്ത് ഒരു തുള്ളി നെയ്യ് ഉപസ്കരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പരിപ്പ് കൂട്ടി കഴിക്കുമ്പോഴും ഒരു തുള്ളി നെയ്യ് നമുക്ക് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. അതെ അതെ, അതൊരു ദോഷമല്ല, അങ്ങനെ കഴിക്കാവുന്നതാണ്, അങ്ങനെ കഴിക്കണം. പക്ഷെ ഇപ്പം ആധുനിക ഡോക്ടർമാർ നെയ്യ് തുടരല്ല തുടരല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളെ മാറ്റി നിർത്തിയിരിക്കുന്നുണ്ടാണ് കുറെ. പക്ഷെ അതിനെ പരിഹരിക്കാൻ പറ്റുന്ന മറ്റ് ഫുഡുകളുടെ കൂട്ടത്തിൽ ചേർത്ത് കൊണ്ടുപോയാൽ അതൊരു അപകടമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ? ഋഷിമാരൊക്കെ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടല്ലേ അവര് തപസ് ചെയ്ത് ജ്ഞാനം നേടിയത്? ഏത് ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചിട്ടല്ലേ, വെള്ളവും കുടിക്കാതെ ഒന്നും കഴിക്കാതെ അല്ലേ, അപ്പൊ അവർക്ക് അങ്ങനെ മനസ്സിന് ശക്തി കിട്ടി? അല്ല, അവർക്ക് 15 ദിവസം മാത്രമൊക്കെ നിക്കാൻ പറ്റൂ ഇതില്ല. അതിൽ അവർ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നേ, അവര് എന്താ പഴവർഗ്ഗങ്ങളും കിഴങ്ങും കഴിക്കുമായിരുന്നു. ഉപേക്ഷിച്ചിട്ടല്ല, അല്ലല്ല, ഉപവാസം 1 ദിവസമൊക്കെ ഉള്ളു, അല്ല മുഴുവൻ കാലം അങ്ങനെയല്ല അവര്. അങ്ങനെ എന്താണ് ഉപാസനയിൽ കൂടി നേടിയെടുത്ത ഒരു ശക്തി കൊണ്ട് 1 ദിവസമോ 1 ആഴ്ചയോ ഭക്ഷണം കഴിച്ചാൽ അവർക്കൊന്നും പറ്റില്ല. നമുക്കതല്ല, 1 നേരം കഴിച്ചാലും നമ്മൾ തളർന്നു പോകും. ആ കുഴപ്പം അവർക്കുണ്ടായിരുന്നില്ല, അത് അവരുടെ മനസ്സിന്റെ ബലം കൊണ്ടാണ്. ഉണ്ടാക്കിയെടുത്ത മനസ്സിനെ എന്ത് ചെയ്തു, ബലമായിട്ട് സൂക്ഷിച്ചു. അന്നമയം കൊണ്ട് ഉപജീവമാനമായ മനസ്സിനെ അവര് നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചു, നമ്മൾ അതില്ല, അത് കളഞ്ഞു. അതാണ് പറ്റുക. നിവേദ്യം നടത്തുമ്പോ ഉപസ്കരണം അതിന്റെ ഒരു ഭാഗമായിരിക്കുമല്ലോ സാറേ? അതെ അതെ, തീർച്ചയായിട്ടും. കാരണം നിവേദ്യത്തിന്റെ എല്ലാ അംശവും നിവേദിക്കില്ല, അതിൻ്റെ അകത്തുനിന്ന് ധാതുമലങ്ങളായ വസ്തുക്കളൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് അതിന്റെ എസൻസ് എന്ന ആ വൈറ്റമിൻ കമ്പോണൻസ് മാത്രം എടുത്തതിന് ശേഷമാണ് നിവേദിക്കുന്നത്. ബാക്കിയെല്ലാം നിവേദിക്കത്തില്ല, കൊണ്ടുവെക്കുന്ന മുഴുവനല്ല നിവേദിക്കുന്നത്. നിവേദ്യത്തിന് മുമ്പ് നിവേദ്യ ശോധന എന്നൊരു ചടങ്ങുണ്ട്. ആ നിവേദ്യ ശോധനയില് നിവേദ്യത്തിൽ സംഭവിക്കാവുന്ന വിഷാംശങ്ങളെ മുഴുവൻ ദൂരീകരിച്ച് കളയാൻ വേണ്ടി ഒരു മുദ്ര, സുരഭിമുദ്ര എന്നൊരു മുദ്രയുണ്ട്. ഈ മുദ്ര കാണിച്ചിട്ട് അതിൽ നിന്നും വിഷാംശത്തെ മാറ്റിക്കളഞ്ഞിട്ട് ധാതുക്കളും മലങ്ങളുമായി മാറാവുന്ന പദാർത്ഥങ്ങൾ ഈ എന്താണ് നിവേദ്യത്തിൽ മാറ്റിക്കളയും. അത് ദേവൻ നിവേദിക്കാൻ പറ്റില്ല, അവിടെ ഇരിക്കുന്ന ദേവന്റെ ചൈതന്യത്തിൽ പ്രാണൻ മാത്രമേ ഉള്ളൂ. പ്രാണപ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെല്ലാം, അതിൽ പ്രാണൻ മാത്രമേ ഉള്ളൂ, അതിനകത്ത് ബാക്കിയൊന്നുമില്ല, അന്നമയമായ അംശമൊന്നും അതിനകത്തില്ല. ഈ പ്രാണൻ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഒന്ന് പ്രാണനിലേക്ക് നേരിട്ടാണ് നിവേദ്യം അർപ്പിക്കുന്നത്. പ്രാണായ സ്വഹ, അപാനായ സ്വഹ, ഉദാനായ സ്വഹ എന്ന് പഞ്ചപ്രാണനിലേക്ക് നേരിട്ടാണ് നിവേദ്യത്തിന്റെ ഈ സത്തായ അംശത്തെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നിവേദ്യം ധാരാളം കൊണ്ടുവച്ചെങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള പ്രാണചൈതന്യം നിലനിൽക്കാൻ ആവശ്യമായ അംശം, ഘടകം ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പണ്ടൊക്കെ വലിയ പാത്രത്തിൽ നിറച്ചാണ് നിവേദ്യം കൊണ്ടുവയ്ക്കുന്നത്. കാരണം അതിൽ നിന്ന് ആ ഒരു ചെറിയ അംശം മാത്രമേ നമ്മൾ നേരുന്നുള്ളൂ, അവിടേക്ക് സമർപ്പിക്കുന്നത്, അത് പ്രാണനിലേക്ക് നേരിട്ടാണത്, വായിലേക്കൊന്നുമില്ല. സാറേ, പണ്ട് ഈ പ്രാണത്യാഗം ചെയ്യുന്ന അതിലെ ആദ്യം അന്നമയമെല്ലാം കുറെ ദിവസത്തേക്ക് ഉപേക്ഷിച്ചിട്ട് പിന്നെ ജലമയമായിട്ട് പിന്നെ അതും ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പ്രാണത്യാഗം, അങ്ങനെ ആയിരുന്നല്ലോ ഈ പുരാണങ്ങളിലൊക്കെ പറയുന്നത് അല്ലേ? അത് തപസ് ചെയ്യുന്നത്. അതെ അതെ, അതാ ഞാൻ ചോദിച്ചേ. അവര് സ്വയം ജീവത്യാഗം ചെയ്യുന്നത് ആ സ്റ്റേജിലേക്ക് വന്നാണല്ലോ ചെയ്യുന്നത് അല്ലേ? തപസിന്റെ അവസ്ഥയിൽ അതാവാം, തപസ് ചെയ്യുന്നവർക്ക് പറ്റും, അല്ലാത്തവർക്കും പറ്റില്ല. കാരണം അവിടെ ധ്രുവനും ഒക്കെ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ആദ്യം അവര് എന്താണ് ഭക്ഷണം ഉപേക്ഷിച്ചു, അത് കഴിഞ്ഞ് ജലം മാത്രമായി. കുറെ നാൾ കഴിഞ്ഞപ്പോ ജലത്തെ ഉപേക്ഷിച്ചു, വായു മാത്രമായി. അത് കഴിഞ്ഞപ്പോ വായുവിനെയും കൂടി പിടിച്ചു കെട്ടാൻ തുടങ്ങിയപ്പോഴാണ് പ്രപഞ്ചം എന്താണ് സ്തംഭിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വന്നത്. അത് തപസ്സിൽ പറ്റും, തപസ്സിൽ. അതെ അതെ. അത്യാവശ്യമായി നമുക്ക് നിർത്താം, അടുത്ത ആഴ്ച വീണ്ടും സംശയം ഉണ്ട് ചോദിക്കാം, കുഴപ്പമില്ല. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ.
ഓം ശാന്തി ശാന്തി ശാന്തി.